നമസ്കാരം കൂട്ടുകാരെ ഗോൾഡ് വിന്നർ മാസ്റ്റർ ഷെഫ് പിള്ളെ വൺ മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പാർട്ണർ ഗ്രെയിൻ ആൻഡ് ഗ്രേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെ പോലെ ഇന്നും നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്, നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ഗായികയായ സംഗീത ശ്രീകാന്താണ്. സ്വാഗതം ചെയ്യാം സംഗീത, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ. ഒരുപാട് സന്തോഷം. ആദ്യമേ തന്നെ ഞാൻ ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള നമ്മുടെ മലയാളികളുടെ ഒരു പേര്, പ്രശസ്തി ഇതുപോലെ ഇന്ത്യ എമ്പാടും അറിയിച്ച ഒരാളാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ ഷെഫിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ വിശേഷങ്ങൾ ഇതുപോലെ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു. കുറെ ഇപ്പം അറിയാലോ, ഞാനൊരു ബിസിനസ്സിലേക്ക് മാറി. അപ്പോൾ അതിനോടൊപ്പം അതിൻ്റെ കുറേ നല്ല കുറേ റെസ്റ്റോറൻറ്റ്സ് വരുന്നു, കുറേ ജോലി പുതിയ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു, കുറേ ട്രാവൽ ചെയ്യാൻ പറ്റുന്നു, കുറേ പുതിയ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുന്നു. അതുപോലെ ഈ ഷോയൊക്കെ ചെയ്ത് നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ പറ്റും, ഇത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. ഭക്ഷണം എന്ന് പറയുന്നത് എല്ലാവരും പറയണ പോലെ ഹൃദയത്തിലേക്കുള്ള വഴി ഉദരത്തിലൂടെയാണല്ലോ. തീർച്ചയായിട്ടും. ഇന്ന് നല്ല വലിയ നെയ്ച്ച് മത്തിയാണ് കിട്ടിയിരിക്കുന്നത്. മത്തി വെച്ചിട്ട് ഒരുപാട് റെസിപ്പി മലയാളികൾക്ക് മത്തിനെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടേണ്ട കാര്യമില്ല. അവരുടെ ഒരു സ്റ്റാപ്പിൾ ഫുഡ് നമ്മൾ ബാക്കി ചിലപ്പോൾ യൂറോപ്പിലൊക്കെ പോയാൽ ചിലപ്പോൾ പൊട്ടറ്റോ ആണ്. മലയാളികൾ എന്ന് പറയാൻ മീനെന്ന് പറയാൻ മത്തിയിലാണ് തുടക്കം കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് മത്തി വെച്ചിട്ടൊരു മസാല മത്തിയാണ്. അപ്പോൾ ഒരു ഗ്രില്ല് ചെയ്തിട്ട് ഒരു മസാല ഉണ്ടാക്കി അതിനകത്ത് ചെയ്ത് ചേർന്ന ഒരു ഈസി റെസിപ്പിയാണ്. കുറച്ചപ്പോഴും മത്തി കറിയൊക്കെ ഉണ്ടാക്കുന്നില്ലെന്ന് വ്യത്യാസമായിട്ടാണ്. അപ്പോൾ ഞാൻ മത്തി ഇന്ന് സ്പെഷ്യലായിട്ട് സംഗീതമൊക്കെ ഉണ്ടാക്കും, അതുകൊണ്ട് ഇനി കുറച്ച് പാട്ടുകൾ കേൾക്കണം. അത് കഴിഞ്ഞ് ഈ വർഷത്തെ വിശേഷങ്ങൾ എങ്ങനെയൊക്കെയാണ്, പുതിയ സംഭവങ്ങൾ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഓരോ തവണ കാണുമ്പോഴും ഭയങ്കര എന്താ പറയുക, ഭയങ്കര എൻതൂസിയാസ്റ്റായിട്ട് ഭയങ്കര പോസിറ്റീവായിട്ട് അടുത്ത കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു സന്തോഷം നമുക്കും ഉണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് ഇപ്പം ശ്രീകാന്ത് ഏട്ടൻ, അദ്ദേഹം ഒരു ഡയറക്ടറായിട്ട് മാറുന്നു, അഭിനേതാവാണ് അല്ലാതെ പ്രൊഡ്യൂസറാണ്. അപ്പോൾ അങ്ങനെ ഒരു ആളുടെ കൂടെ നിൽക്കുന്നു. അപ്പോൾ അവർ ആ ഒരു സപ്പോർട്ടിൻ്റെ ഒരു ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നു, സ്വന്തം കരിയർ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഹൗ യു മാനേജ് ഓൾ ദിസ്? ഈ പറഞ്ഞ പോലെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞല്ലോ, അത് യൂച്വലിയാണ്. ആൾക്കും ബാക്ക് ബോൺ ആയിരിക്കും, അപ്പോഴേ ഇതൊക്കെ സാധ്യമാവുള്ളൂ. പ്ലസ് കുട്ടികള് മോനും അതുപോലെ നിൽക്കണോണ്ടാണ്. അവനിപ്പോ 10th ബോർഡ് എക്സാം എഴുതുന്ന ആളാണ്. അപ്പൊ അവന്റെ സപ്പോർട്ടും അവരൊക്കെ അത് മനസ്സിലായി. ഒരു ബിസി ആയിട്ടുള്ള ഒരു അച്ഛനും അമ്മയും, അതും പ്രത്യേകിച്ച് ഒരു ജോലിയല്ലല്ലോ ഇത്. നിങ്ങളുടെ ഒരു കരിയർ എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും എനി ടൈം പോകണം, അതിന്റെ പല പ്ലാൻ ചെയ്യാത്തതും പ്ലാൻ ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ മറ്റൊരു ഇപ്പൊ ഒരു വർക്കിംഗ് പാരന്റ്സ് ഈവനിങ് ജോബ് എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാം, പ്ലാൻ ചെയ്യാം. നമുക്ക് പ്ലാൻ ചെയ്യാം. എന്റെ മകൻ ഇപ്പൊ 10th ക്ലാസ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെ, മോള് +2 ആണ്. പുള്ളി എനിക്കൊരു മെസ്സേജ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു, എന്നെ രക്ഷിക്കണേ. ഞാൻ പറഞ്ഞു ഓക്കെ, രക്ഷിക്കണേ പരീക്ഷ പുള്ളി ഞാൻ കുറെ നാളായിട്ട് ഇല്ല, അപ്പൊ അടുത്തില്ല, ഇടയ്ക്ക് കാണുമ്പോഴാണ് വിളിക്കുക. അപ്പം എക്സാമിന്റെ ഒരു ഇൻസ്റ്റാഗ്രാമിലൊരു മെസ്സേജ് ഇതൊക്കെ കേട്ടത്. ഞാൻ പറഞ്ഞു ഡു വെൽ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറയാനാണ് പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ എണ്ണ ചൂടായി, ലേശ ഉലുവ ഇട്ടു, അതിനോടൊപ്പം തന്നെ ചോപ്പ് ചെയ്ത ഗാർലിക്. ആദ്യമേ പറഞ്ഞു, ഒക്കേഷണൽ നോൺ വെജ് പൊതുവേ ഞങ്ങൾ ലളിതമായ ഫുഡ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവരാ. അങ്ങനെ ഭയങ്കര ഇതൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ടുള്ള. എന്താണ് വീട്ടിൽ സാധാരണ നിങ്ങൾ ഉണ്ടായി കഴിക്കല? മെയിൻലി പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഫുഡുകളാണ്. മെയിൻലി ഹെൽത്ത് ഒക്കെ നോക്കിട്ടെ, ഷുഗർ പാടെ ഒഴിവാക്കിയിട്ട്. ആണോ? രണ്ടുപേരും? രണ്ടുപേരും. ഓക്കെ. മോനോ? മോന് മാത്രം കാപ്പി ചായ, അതില് പഞ്ചസാര ഇടും. അതായത് ഞങ്ങള് ടോട്ടലി ഷുഗർ ഫ്രീ ഫാമിലി. അത് എത്ര നാളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്? ഒരു 3 വർഷമായി. 3 വർഷമായിട്ട് കംപ്ലീറ്റ്ലി ഷുഗർ അവോയ്ഡ്? അതെ. എന്ത് മാറ്റമാണ്? ഒരു 3 വർഷത്തിന് മുമ്പ് ഷുഗർ ഉപയോഗിക്കുവായിരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. ഡയബറ്റിക്സ് വരുമ്പോൾ ആളുകൾ പെട്ടെന്ന് പഞ്ചസാരയും കുറയ്ക്കും, ചായയിലും മധുരം. പക്ഷെ അല്ലാതെയുള്ള ഷുഗർ കണ്ടന്റ് ഉള്ള ഭക്ഷണം എല്ലാം കഴിക്കുകയും ചെയ്യും. ഇപ്പൊ അരിക്കകത്തായാലും ഉരുളക്കിഴങ്ങിലായാലും പഴവർഗ്ഗം മാക്സിമം ഒഴിവാക്കാറുണ്ട്. ഉണ്ടെങ്കിൽ തന്നെ തവിടുള്ള അരിയാണ് മാക്സിമം. ഞാൻ വരെ പോലത്തെ അരിയാണ് ഉപയോഗിക്കുക. അങ്ങനെ മാക്സിമം നമ്മൾ ഷുഗർ ഹെൽത്ത് വൈസ് ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് നമുക്ക് ഫീൽ ചെയ്തത്. എല്ലാവരും ഈ കാര്യം എൻ്റെ അടുത്ത് ചോദിക്കും, എല്ലാവരും പറയാറുണ്ട്. ചെയ്തവരെല്ലാവരും പറയുന്ന ആ ഒരു ഫീൽ, അത് ഒരിക്കലും നമുക്കൊന്നും ഒരിടത്ത് ഇങ്ങനെ എഴുതി തരാനോ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനോ എന്ത് മാറ്റമാണ്, പക്ഷെ അത് അവർ സ്വയം ഫീൽ ചെയ്യാണ് അല്ലേ. കട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതാണല്ലോ ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പൊ ഇതേ, ഇത് നമ്മൾ മീനിന്റെ ഒരു മറിനേഷൻ ആദ്യം ചെയ്യുകയാണ്. ഈ പറഞ്ഞ മസാലയാണല്ലോ മത്തിക്ക്, ആദ്യം തന്നെ കുറച്ച് എണ്ണയ്ക്കകത്ത് ലേശം മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, അതുപോലെ മുളക് പൊടി, ഇത് എല്ലാം കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ചാലിച്ച് ഈ ഫിഷിനെ ഒന്ന് മറിനേറ്റ് ചെയ്ത് വെക്കുന്നു.
ആ ഒരു സമയത്താണ് വെളിച്ചെണ്ണയ്ക്കകത്ത് ഉലുവ പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് സവാളയും കറിവേപ്പിലയും ഇട്ട് വയറ്റിക്കൊണ്ടിരിക്കുന്ന മസാല നോക്കണം. അതെ, ഷോ നമ്മൾ ഈ ഒരു സമയത്ത് ഞാൻ രണ്ട് പാട്ട് പാടിക്കേണ്ടതായിരുന്നു. ഞാൻ വെറുതെ വർത്തമാനം പറഞ്ഞു, അത് ആദ്യം ഒരു പാട്ടങ്ങ് പാടിയേ. ആദ്യത്തെ പാട്ടൊന്ന് കേക്കട്ടെ. ചെമ്പാവ് പൊന്നിൽ ചോറോ നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂ ചിരിയോ തനതിന്ന താനാതിന്ന താനാതിന്ന തിന്നിന്നോ തനതിന്ന താനാതിന്ന താനാതിന്ന തിന്നിന്നോ മുളകരച്ചൊരുക്കിയ പരമീനിൻ കറി കൂട്ടിട്ടെരിവ് കൊണ്ടിടം കണ്ണ് തുടിച്ചവനെ തനതിന്ന താനാതിന്ന താനാതിന്ന തിന്നിന്നോ തനതിന്ന താനാതിന്ന താനാതിന്ന തിന്നിന്നോ. അടിപൊളി. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ വീട്ടിൽ വളരെ സിമ്പിളായിട്ടുള്ള ഭക്ഷണം ഉണ്ടായി കഴിക്കുന്നു എന്ന് പറഞ്ഞു, ഷുഗറാക്കി. അപ്പോൾ ഒരു ഹെൽത്തി വേർഷൻ, ഇത് നമ്മുടെ ഒരു പ്രൊഫഷണൽ ലൈഫിനെ, പേഴ്സണൽ ഒരു നമ്മുടെ ഒരു ജീവിതശൈലി ലൈഫ് സ്റ്റൈലിനൊക്കെ മാറ്റും, പക്ഷേ അത് പ്രൊഫഷണൽ ലൈഫിനെ എങ്ങനെയാണ് ഇതിനെ ഒരു? തീർച്ചയായും ഇപ്പോൾ എൻ്റെ ജോലിയെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫുഡ് എന്ന് പറയുന്നത്. അതെ, അതിപ്പോൾ സ്പൈസി ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ ഷുഗർ കണ്ടൻറ്റുള്ള ഫുഡ് ഒക്കെ ത്രോട്ടിന് ഓവർ ദി ഏജ് ഏജ് കഴിയുമ്പോൾ, അപ്പോൾ നമ്മുടെ ചെറിയ പ്രായത്തിലൊന്നും അറിയണമെന്നില്ല, പക്ഷേ ഏജ് പോകുന്തോറും നമ്മുടെ ത്രോട്ടിനെയൊക്കെ ബാധിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഷുഗർ കൂടുതൽ കഴിക്കുക, ജങ്ക് ഫുഡ് കൂടുതൽ കഴിക്കുക, മസാല കൂടുതലുള്ളതൊക്കെ ത്രോട്ടിനെ എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ഹസ്ബൻഡാണെങ്കിലും ആസ് ഈസ് എൻ ആർട്ടിസ്റ്റ് ബോഡി മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അദ്ദേഹത്തിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ ശബ്ദം. ചില സിനിമയിൽ ആ ഒരു ക്യാരക്ടർ ചിലപ്പോൾ ആവശ്യപ്പെടുന്നതായിരിക്കും, ആ ഒരു പതിഞ്ഞ സൗണ്ടില് ഉള്ള ഒരു കഥാപാത്രം. ഹീറോ ബിജു, ആക്ഷൻ ഹീറോ ബിജു, അതിനകത്ത് വക്കീലായിട്ട് വരുന്നത്. പിന്നെ അതങ്ങനെ എത്രയോ സിനിമകളുണ്ട്. അത് അദ്ദേഹത്തിന്റെ ശബ്ദവും ഇതേപോലെ ഒരു ഭയങ്കര നമുക്ക് ആ കഥാപാത്രത്തിന് യുണീക്കായിട്ടുള്ളൊരു ശബ്ദമാണ്. മസാല എങ്ങനെ റെഡിയായി? ഇനിയിപ്പോ നമുക്ക് അതിന്റെ ഇടയിൽ ഫിഷിനെയാണ് കൂടെ ഗ്രില്ല് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഏകദേശം 60 സിനിമയിൽ അല്ലേ? 60 സിനിമയാണോ 60 പാട്ടുകളാണോ? 60 സിനിമയിൽ 60 പാട്ട്. അങ്ങനെയാണ്. സംഗീതയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് സംഗീത പാടിയ പാട്ട് ഏതാണ്? ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന പാട്ടും എനിക്ക് പ്രിയങ്കരായിട്ടുള്ള പാട്ടും രണ്ടും കൂടിയുള്ള ഒരു പാട്ടുണ്ട്, അരികിൽ പതിയെ എന്നുള്ള പാട്ട്. അതൊന്ന് ഞാനത് ശരിക്കും പറഞ്ഞ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഇത് തന്നെ പാടുമെന്ന് എനിക്ക് മത്തി കറക്റ്റ് ആയിട്ട് ഓൾറെഡി ഗ്രില്ലായി.
ഇത്രയും മതി ജസ്റ്റ് ഇതിനെ ഒരു ഇതൊരു ഓവർ കുക്ക് ആവാണ്ട് ഫിഷ് നിങ്ങൾ പിന്നെ ഫിഷിന്റെ അത്ര പ്രിയ ഒരാളല്ല ഇതാണ് ഇതിന്റെ കുക്കിംഗ് സീക്രട്സ് ഒന്നും എനിക്ക് അതുകൊണ്ട് അറിയില്ല അല്ലേ ശരിക്കും വീട്ടിലൊക്കെ പോകുമ്പോ വീട്ടിലൊക്കെ അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം എന്താണ് അമ്മ തനി നാടൻ നാടൻ അമ്മ നല്ലോണം കുക്ക് ചെയ്യും കേട്ടോ എവിടെയാണ് ശരിക്കും സ്വദേശം എറണാകുളത്ത് എറണാകുളത്ത് തന്നെ ശ്രീകാന്ത് ഏട്ടന്റെ പിറവം അപ്പൊ രണ്ടുപേരും എറണാകുളം ജില്ലക്കാരാണ് അവർക്ക് നമ്പൂതിരി ഭക്ഷണങ്ങൾ കുറെ നല്ല ടേസ്റ്റില് ഉണ്ടാക്കാറുണ്ട് പുളിശ്ശേരിയും വറുത്തരച്ച കൂട്ടാനൊക്കെ തീയൽ പോലെ ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ട് വറുത്തരച്ച് കൂട്ടാൻ എന്നാണ് പറയുന്നത് മൊളോഷ്യം അല്ല ചക്ക ഒരുപാട് പ്ലാവ് ഉണ്ട് നാട്ടിൻപുറാണ് അപ്പൊ പ്ലാവും മാങ്ങയും മാവും ഒക്കെ ഒരുപാട് സ്ഥലമാണ് അപ്പൊ അവിടുത്തെ ആ ഒരു അവിടെ ഉണ്ടാവുന്ന സംഭവങ്ങളെ വെച്ചുള്ള ഭക്ഷണങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും അപ്പൊ ഈ കുക്കിംഗ് എപ്പോഴെങ്കിലും ഒരു താല്പര്യമുള്ള ഒരു സംഭവമായിട്ട് മാറുന്നുണ്ടോ അതോ ഇടയ്ക്ക് സമയം കിട്ടും ഇടയ്ക്ക് സമയം കിട്ടുമ്പോ അത്രേ ഉള്ളൂ എന്റേതായ സ്റ്റൈലില് പരീക്ഷണങ്ങൾക്കൊന്നും പോവാറില്ല പരീക്ഷണങ്ങൾ പൊതുവെ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളും അല്ല ശ്രീകാന്തേട്ടനെ ഇഷ്ടമുള്ള ആളുടെ ഭക്ഷണം വീട്ടിലെ ഭക്ഷണം നന്നായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ ഹാപ്പിയാണ് ഹാപ്പിയാണ് ഇതിന്റെ റെസിപ്പി ഒന്നുകൂടെ പറയാണ് ആദ്യം തന്നെ ഫിഷ് മറിനേറ്റ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചു മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി ലേശം എണ്ണയ്ക്കകത്ത് ചാലിച്ച് മീൻ മാറ്റി വെച്ചു അതിനുശേഷം ഒരു പാനിനകത്ത് വെളിച്ചെണ്ണയിൽ ഉലുവ പൊട്ടിച്ചു വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സവാള ഉള്ളി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മുളക് പൊടി ലേശം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചേർത്തു അതിനുശേഷം പൊടിയായിട്ട് അതിനെ തക്കാളി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കറിവേപ്പില ഇട്ടു അതിനേക്ക് ഒരു പൊടിക്ക് തേങ്ങാപ്പാൽ ലേശം കുടംപുള്ളി ചേർത്ത വെള്ളം അല്ലെങ്കിൽ വാളംപുള്ളി ചേർത്ത വെള്ളമായാലും മതി അതിനെ ഒരു മസാല പരുവത്തിലേക്കാക്കി ഫിഷിനകത്തൊരു പാനിനകത്തിട്ട് ഒരു 2 മിനിറ്റ്സ് ദേ ഈച്ച് സൈഡ് ഗ്രില്ല് ചെയ്തു വേറെ ഒന്നും വേണ്ട അപ്പോൾ ആ ഫിഷിനകത്ത് മസാല മറിഞ്ഞിട്ടൊക്കെ ആയി ഇനി ഈ ഒരു മസാല ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ഇനി ഇതിനൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ ഒരു വാഴയിലേക്കകത്ത് ഒന്ന് പൊള്ളിച്ചെടുത്ത് കഴിഞ്ഞാൽ ഫിഷ് പൊള്ളിച്ചതാവാം ഇതിനകത്ത് ഗ്രേവി ആക്കി കഴിഞ്ഞാൽ ഗ്രേവി ഒരു മീൻ കറിയായിട്ട് മാറ്റിയെടുക്കാം ഇതല്ലെങ്കിൽ ഒരു മസാല പരുവത്തിലായിട്ട് ഇങ്ങനെ ഒരു ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാം അല്ലെങ്കിൽ കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷായിട്ട് മാറും കഴിഞ്ഞു കഴിഞ്ഞു വളരെ ഏകദേശം ഇത്രയേ ഉള്ളൂ ഇതൊന്ന് ജസ്റ്റ് ഈ മസാല മീനുമായിട്ടൊന്ന് ചേർന്നിട്ട് സിമ്പിൾ 5 മിനിറ്റ്സ് കുറേ സമയമല്ലേ അപ്പൊ ഈ സംഗീതയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഒരു ഇൻസ്പയർ ചെയ്ത ഒരു മ്യൂസിഷ്യൻ ആരായിരിക്കും ഏറ്റവും ഫേവറേറ്റ് അൺഡൗട്ടഡ്ലി ലതാ മങ്കേഷ്കർ ആണോ ലതാജിയുടെ പാട്ടുകളാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ എത്ര ഡൗൺ ആയിട്ടിരുന്നാലും എത്ര ഒരു അരക്ഷിതാവസ്ഥയിലിരുന്നാലും ആ പാട്ട് കേട്ടാൽ ആ എനർജി എല്ലാം മാറും ആ ഒരു മൂഡ് മാറും അങ്ങനെയാണോ അത്രയ്ക്ക് ലതാജിയുടെ പാട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഒരു ഏതെങ്കിലും ഇഷ്ടപ്പെട്ട രണ്ടുപേരും प्यारे के काबिल मुझे दिल की ये धड़कन ठहर जा मिल गई मंजिल मुझे आपकी नजरों ने समझा സൂപ്പർ ഇത് എല്ലാവരുടെയും ഒരു ഭയങ്കര ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ആണ് നമ്മുടെ ഫിഷ് ഇപ്പൊ റെഡിയായി നമ്മുടെ ഈ ഷോയിൽ വേറെ ഗസ്റ്റ് കൂടെ ഉണ്ട് സാധാരണ ഭക്ഷണമൊക്കെ ആയിട്ട് വരും അപ്പൊ ഇന്ന് കോഴിക്കോടുള്ള നസീമ അനസ് ആണ് എന്താണ് കൊണ്ടുവരുന്നത് അറിയില്ല നമുക്ക് സ്വാഗതം ചെയ്യാം നസീമ വരൂ ഹായ് ഞാൻ നസീമ അനസ് ഞാനൊരു മാപ്പിളപ്പാട്ട് പ്രൊഫഷണൽ സിംഗർ ആണ് ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത് കുക്കിംഗ് എനിക്ക് വളരെ ഇഷ്ടമാണ് ഉണ്ടാക്കാനും കഴിക്കാനും കോഴിക്കോടുള്ള 2-3 വിഭവങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നത്
ഇദ്ദേഹം ഒരു പാട്ടുകാരിയൊക്കെ ആണെന്നാണ് അറിഞ്ഞത്. മാപ്പിളപ്പാട്ടൊക്കെ പാടും. അതുപോലെ കോഴിക്കോട് ഞാൻ ഇത് ഇവരുടെ കഥ അറിഞ്ഞത്, ഞാൻ അവിടെ കോഴിക്കോട് എപ്പോഴും പോകാറുണ്ട്, നമ്മുടെ കുറെ റെസ്റ്റോറൻ്റൊക്കെ പോകും. അപ്പോൾ ഏതോ ഒരു ഫാമിലി ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അവിടെ ഒരു നോമ്പ് സമയത്ത് കുറേ പലഹാരങ്ങളും ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു കുടുംബത്തിൽ ഒരു പാട്ടുകാരിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഭക്ഷണം അവർ പറഞ്ഞത് പത്തിരിയും തേങ്ങാപ്പാലും പോത്തിറച്ചിയും കൂടെ ഒക്കെ ഒരുമിച്ചിട്ട് കഴിക്കും. അത് എനിക്ക് തന്നെ അറിയില്ല ഇതെന്തൊക്കെ എൻ്റെ പൊന്നു. ഇത് കല്ലുമ്മക്കായാണ് അല്ലേ? ഇത് കല്ലുമ്മക്കായ നിറച്ചത്. ഇത് പോത്തുകറി, ഇത് ഇറച്ചി കേക്ക്. ഇത് പത്തിരിന്റെ കൂട്ടത്തിൽ ഈ പാല് ഒഴിച്ച് കഴിക്കണം പോത്തുകറി, അപ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ്. പക്ഷേ ഞാൻ കോഴിക്കോടാണ്, കോഴിക്കോട് അതില്ല, ഹസ്ബൻഡിന്റെ നാട് കൊച്ചിയാണ്, അവിടുന്നാണ് ഞാൻ ഇത് പഠിച്ചത്. ഇത് കൊച്ചിയിലാണ് അല്ലേ? അതെ, ഇത് കൊച്ചിയിലാണ്. പാലൊഴിച്ച് കുതിർക്കും. കുതിർത്ത് വെച്ചിട്ട് പത്തിരിക്കകത്ത് തേങ്ങാപ്പാല്, തേങ്ങയുടെ ഒന്നാം പാലൊഴിച്ച് കുതിർത്തിട്ട് ആ കുതിർത്ത സാധനം പോത്തുകറിക്കകത്തിട്ട് കഴിക്കുന്ന ഒരു ശീലം ഞാനപ്പോൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കൊച്ചിയിലുള്ള, അപ്പോൾ ഇവർ കോഴിക്കോടും ഹസ്ബൻഡിൻ്റെ കൊച്ചിയിലുമാണ്. അതെ അതെ. അപ്പോൾ നിങ്ങൾ അവിടെ പോയി രണ്ടിടത്തെയും ഭക്ഷണങ്ങൾ ഉസ്താദായി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് ഈ പാല് ദുബായിലും റെസ്റ്റോറൻറ്റുകളിലെല്ലാം കൊടുക്കുന്നുണ്ട്, ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു മാപ്പിളപ്പാട്ടൊക്കെ പാടി പഴയ ഒരു കത്തുപാട്ട് പാടാം. എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ്, വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലേറെ പിരിശത്തിൽ ചൊല്ലിയിടുന്നു വസലാം. ഞങ്ങൾക്കെല്ലാം സുഖമാണിവിടെ എന്ന് തന്നെ എഴുതിയിടട്ടെ. മാറൂ നാട്ടിൽ നിങ്ങൾക്കും അതിലേറെ ക്ഷേമമാണെന്ന് കരുതി സന്തോഷിക്കട്ടെ. കുറേ ഉണ്ട്, അത് പാടുകയാണെങ്കിൽ അത് കേൾക്കുകയാണെങ്കിൽ കുറേ സമയം. അധികം ഞാൻ പാടുന്നത് സ്റ്റേജുകളിലാണ്. അപ്പം ഈ പ്രേക്ഷകർ എങ്ങനെയാണ് നമ്മളെ പാട്ട് സ്വീകരിക്കുവോ, ഏത് പാട്ട് പാടിയാലാണ് അവിടെ ഇഷ്ടപ്പെടുക, അപ്പൊ ആ ഒരു ഇത് നോക്കി അങ്ങനെ ഞാനിത് ഫസ്റ്റായിട്ട് ഈ കൊടുവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഈ സോങ് പാടുന്നത്. പിന്നെ എവിടെ പോയാലും ഇത് നിർബന്ധമായിട്ടും പാടി കത്തുപാട്ട് പാടി. അതെ, കത്തുപാട്ട് പാടി. കത്തുപാട്ട് ഒന്നല്ല, ഇഷ്ടം പോലെ ഒരുപാട് സോങ്ങുകൾ ഉണ്ട്. പക്ഷെ മെയിൻ ഇതാണ്, ഇതൊരു ലോങ് കത്താണ്. ഇതിന് മറുപടി ഉണ്ട്. നിങ്ങളുടെ ഹസ്ബൻഡ് ഇപ്പൊ എവിടെയാണ്? ഇപ്പം ഇവിടെ സ്ഥലത്തുണ്ട്, ആള് പുറത്താണ്. ഓക്കെ, ഇതേപോലുള്ള കത്തൊക്കെ അദ്ദേഹത്തിന് അയച്ചിട്ടുണ്ടോ അതോ പാടി അയക്കൂ? എന്താണ്, അദ്ദേഹത്തിന്റെ കല്യാണം കഴിക്കുമ്പോഴേക്ക് ഫോണും നെറ്റും ഒക്കെ വന്നല്ലോ, വന്നു കഴിഞ്ഞു. എന്നാൽ ഇത് ഇടയ്ക്ക് പാട്ടായിട്ട് പാടി പാടാറുണ്ട്. ഓക്കെ, നമുക്ക് ഇനി എന്തായാലും ടേസ്റ്റ് ചെയ്യാം. ഒരു രക്ഷയില്ല കേട്ടോ, ഇതിന്റെ സോസ് അടിപൊളി, അധികം എരിവൊന്നും ഇല്ലാതെ നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള പോത്തുകറിയാണ്. അസാധ്യമായ രുചി. ഷെഫിന് വേണ്ടി ഒരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണ്? ഫുഡിനെ കുറിച്ച് ഒരു പാട്ടുണ്ടാക്കിയിട്ട് കേൾപ്പിക്കാനാണ്. ഓ, എങ്കിൽ പിന്നെ ശരി. കൊല്ലത്ത് നാട്ടിൽ ജനിച്ചവരെ, കൊച്ചിയിലെ പാചകം പഠിച്ചവരെ, കൊല്ലത്ത് നാട്ടിൽ ജനിച്ചവരെ, കൊച്ചിയിലെ പാചകം പഠിച്ചവരെ, പാചക കല കൊണ്ട് വാചക മഹിമ കൊണ്ട് ജനശ്രദ്ധ നേടിയ ഷെഫ് പിള്ള, ഫിഷ് നിർവാണ കലയിലെ രാജാ, കുക്കറി ഷോയിലെ ജേതാവേ, എന്നെന്നും എല്ലാവർക്കും സ്നേഹം വാരി വിതേറും ഞങ്ങളെ ഷെഫില്ല. ഫ്ലേവേഴ്സി ചാനൽ എന്നും അതിശയമാ, വേറിട്ട കാഴ്ചകളാൽ അലങ്കാരമാ, ജനം നെഞ്ചേറ്റിയുള്ള വർണ്ണ കാഴ്ചകളാ, ഷെഫിൻ്റെ പാചകം ഇന്നലങ്കാരമാ, ഷെഫിൻ്റെ വാചകം കൊണ്ടഭിമാനമാ, ലോക മലയാളികൾ ഞങ്ങൾക്ക് അഭിമാനമാ, നേരുന്നു നേർന്നിടുന്നു നന്മകളാലേ, നേരുന്നോരായിരം ആശംസകൾ, ഷെഫ് പിള്ളേക്കും ചാനലിനും നന്മയാശംസ. എൻ്റെ കസിൻ ബ്രദർ രജനെ
സംഗീത സംവിധാനം കൂടിയാണ്. പുള്ളിയുടെ പേര് ഞാനൊന്ന് പ്രത്യേകം പറഞ്ഞു, ഫസൽ നാദാപുരം. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. ഇത്ര വേഗത്തിൽ നമ്മളെ കുറിച്ച് രണ്ടു വരി എഴുതി, അത് മ്യൂസിക് ചെയ്ത് ഇതുപോലെ സർപ്രൈസ് ആയിട്ട് ഇവിടെ പാടിച്ചതിന് സന്തോഷം. ചാനലിനെയും കൂടെ ഇല്ലേ നമ്മുടെ ചാനൽ, തീർച്ചയായിട്ടും ഞങ്ങള് ഫ്ലവേഴ്സും ഞാനും ഭയങ്കരമായിട്ട് താങ്ക് യു പറയുന്നു. താങ്ക് യു സോ മച്ച്. സംഗീതത്തിൽ ഇഷ്ടപ്പെടുന്ന രണ്ടുപേരുടെ കൂടെ ഈ ഒരു ഷോ, ഈ ഒരു എപ്പിസോഡ് ഭയങ്കര എനിക്ക് ഹാപ്പിയായി. മോർ ഓവർ രണ്ടുപേരെയും കാണാൻ ഈ ഒരു സംഭവം കേട്ടത് എനിക്ക് ഭയങ്കരമായിട്ട് ഒന്നും പറയാനില്ല അല്ലേ. അപ്പൊ താങ്ക് യു സോ മച്ച്. പറഞ്ഞ പോലെ ഒരുപാട് ഇഷ്ടപ്പെട്ട പാട്ടുകൾ നിങ്ങൾക്ക് പാടാൻ പറ്റട്ടെ ഒരുപാട്. അതുപോലെ ശ്രീകാന്ത് ഏട്ടന്റെ കൂടെ എനിക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു ആസ് എ പ്രൊഡ്യൂസർ ആക്ടർ മൾട്ടിപ്പിൾ റോൾസ് ചെയ്യുന്ന നിങ്ങളുടെ ഒരു ഫാമിലിക്ക് മൊത്തത്തിൽ ഒരുപാട് ഹാപ്പിനെസ് ഈ വരുന്ന സമയത്തും ഇനി തുടർന്നുള്ള സമയത്തും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഗോൾഡ് വിന്നർ മാസ്റ്റർ ഷെഫ് പിള്ളെ, വൺ മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പാർട്ണർ ഗ്രെയിൻ ആൻഡ് ഗ്രേസിന്റെ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പൊ ഇതുപോലെ ഹാപ്പി ആയിട്ടുള്ള കുറെ കഥകളായിട്ട് ഞങ്ങൾ വീണ്ടും വരും. താങ്ക് യു സോ മച്ച്.